പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിപ്പോഴും നിൽക്കുന്നത് സർവന ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ്. നമ്മുടെ ഈ ഇന്നലെ മരിച്ച കുട്ടിയുടെ സഹപാഠികളാണ് എന്നോടൊപ്പം ഉള്ളത്. അവരുടെ ഒരു അഭിപ്രായത്തിലേക്ക് നമുക്ക് കിടക്കാം. പറഞ്ഞു, എന്താ മോനെ സംഭവിച്ചത്? ആക്ച്വലി ആ വിദ്യാർത്ഥിൻ്റെ ഷെഹല ശരി, 5B പഠിക്കാം, മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ ക്ലാസ്സിൽ ഇങ്ങോട്ട് വന്നതാണ്. ബാക്ക് ബെഞ്ചിൽ നിന്ന് അവിടെ ഒരു ഓട്ടം ഉണ്ട്, ബാക്ക് ബെഞ്ചിൽ നിന്നിട്ട് അവിടെ ഒരു പാമ്പിനെ അവനെയും കണ്ടു. അവിടെ നിന്നിട്ട് അത് കൊത്തി, അതിനെ കൊത്തിയിട്ട് അവന് പറഞ്ഞു ടീച്ചർ പാമ്പ് കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുട്ടികളെ കണ്ടു. അപ്പോൾ ടീച്ചർ അപ്പം ഉണ്ടായിരുന്നു പറഞ്ഞു, അപ്പോൾ ഷജിൽ സാറിനെ വിളിച്ചിട്ട് വന്നു. സാറാണ് പറഞ്ഞ കൊണ്ടുപോകണ്ട, അച്ഛനെ വിളിക്കാമെന്ന്. അങ്ങനെയാണ് പറഞ്ഞത്. ഈ കുട്ടി പാമ്പ് കടിച്ചു എന്ന് അവരോട് പറഞ്ഞിരുന്നോ? അവര് കരഞ്ഞ അവൻ പറഞ്ഞിരുന്നു. അപ്പൊ ആരെങ്കിലും അടുത്തുണ്ടായിരുന്നോ ഈ കുട്ടി? ടീച്ചേഴ്സ് അവരുടെ കാലിൽ ചോര വന്നോണ്ടേ ഇരിക്കായിരുന്നു. ആദ്യം ടീച്ചറോടാണോ ഇത് പറഞ്ഞത്? ടീച്ചറുടെ പേരെന്താണ്? ബിൻസി ടീച്ചർ. ടീച്ചർ ഇവിടുത്തെ പഴയ ടീച്ചറാണോ അതോ പുതിയ? രണ്ടു വർഷമായിട്ടുള്ളൂ ടീച്ചർ വന്നിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ കുട്ടി അവരോട് കൃത്യമായിട്ട് പറഞ്ഞതാണ് പാമ്പ് കടി കടിച്ചതാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞതാണ് അല്ലേ? ആ സമയത്ത് നിങ്ങൾ അടുത്തുണ്ടായിരുന്നില്ലേ കുട്ടിയുടെ? അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞില്ലേ? ഷജിൽ സാറ്? ആര്? ഏത് സാറേ? സാറിന്റെ പേര് പറയും. ഷജിൽ. ഷജിൽ സാറാണ് വടിയെടുത്ത് നിങ്ങളെ ഓടിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അല്ലേ? കൊച്ചി എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു ഇവിടെ ക്ലാസ്? ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് കൊണ്ടുപോയത്. ഈ അച്ഛനെ ആരെ വിളിച്ചു പറഞ്ഞാന്ന് അറിയാവോ നിങ്ങൾ? മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞു. അപ്പൊ അച്ഛൻ അച്ഛന് വേഗം വന്നു. അപ്പൊ പറഞ്ഞ പിന്നെ കുഴി ഒന്ന് നോക്കട്ടെ എന്നിട്ട് കാണിച്ചെടുത്തപ്പോ പറഞ്ഞ അതെന്തായാലും പാമ്പന്നെ ആയിരിക്കും പറഞ്ഞിട്ട് ആ കൊച്ചിനെ വേഗം എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു. അതുവരെ ഇവിടുന്ന് സാറുമാരും കൊണ്ടുപോയിട്ടില്ല. സാർ എത്ര കാലമായിട്ട് ഇവിടെ? എത്ര കാലമായിട്ട് ഇവിടെയുള്ള? ഒരു വർഷമായിട്ടുള്ള? കഴിഞ്ഞ കൊല്ലം വന്നതാണ്. ഏത് ക്ലാസ്സിലേ സാർ പഠിപ്പിക്കുന്നത്? ആറാം ക്ലാസ് പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ഈ ക്ലാസ് റൂമിൽ നിങ്ങളോട് ചെരുപ്പിട്ടിട്ട് കയറാൻ പാടില്ല അല്ലേ? സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ല സാറുമാരോട് ഞങ്ങൾ ചെരുപ്പിട്ടിട്ട് കയറില്ലാന്ന്? നിങ്ങൾ ഏത് സാറിന്റെ മോൾക്ക്? ഷജിൽ സാറാണോ ഇപ്പൊ ഈ കുട്ടിയെ ഇവിടെ കൊണ്ടുപോവാതിരുന്നത് അല്ലേ? പുള്ളിയുടെ മക്കൾ വന്നാലും ഇവർക്ക് ചെരുപ്പിട്ട് കയറാവുന്നുള്ള ഇതാണ് അല്ലേ? പാടില്ല. അതെന്താണ് അങ്ങനെ ചെരുപ്പിട്ട് കയറാൻ? എല്ലാ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണോ അതോ നിങ്ങളുടെ ക്ലാസ്സിൽ മാത്രമാണോ? ആ ഇട്ടതാണ്, ടൈലിട്ടത് കൊണ്ട് ചെരുപ്പിടാം. എത്ര വർഷം മുന്നേ ഉണ്ടായിരുന്നു അറിയോ? പിടിഎ പൈസ എത്ര വാങ്ങുന്നുണ്ട്? എല്ലാരും വാങ്ങുന്നുണ്ട്. ഓരോ കുട്ടികളുടെ അടുത്ത് 500 രൂപ വെച്ച് പിടിഎ പൈസ വാങ്ങിക്കുന്നുണ്ടോ? പിടിഎ ഫണ്ട് പിന്നെ കൂപ്പൺ 20 രൂപന്റെ അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. പിന്നെ വേല്ലാത്തവരില്ലേ, വേദാ വേണ്ടെന്ന് പറഞ്ഞ ടീച്ചർമാര് അവരെ ചീത്ത പറഞ്ഞ് അച്ഛനമ്മനെ ഫോൺ വിളിച്ച് വാങ്ങി. ഇവിടുത്തെ പിടിഎ പ്രസിഡന്റ് ആരാണ് നിങ്ങളെ? പേരറിയില്ല. ഓക്കെ, നിങ്ങളുടെ ഇവിടുത്തെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത്? നിങ്ങൾ തന്നെ വൃത്തിയാക്കുവാണോ ടോയ്ലറ്റ്? പിന്നെ ആണോ നിങ്ങളുടെ ബാത്റൂം എവിടെയാണ്? താഴെ സൈഡില. പിന്നെ ബോയ്സിന്റെ അവിടെ, ബോയ്സിന്റെ അവിടെ പാമ്പൊക്കെ ഉണ്ട്. പാമ്പും ഉണ്ട് അവിടെ. ഇത് സർവജന സ്കൂൾ മൊത്തം പാമ്പിന്റെ കേന്ദ്രമാണ് അല്ലേ? ഈ കെട്ടിടത്തിന്റെ ബാക്കിൽ ബക്കറ്റ് ഉണ്ടാവില്ല, കപ്പ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചോറിന് പുഴുള്ള ആണോ? ചോറില് പുഴും കിട്ടിയിട്ടുണ്ടോ? എപ്പോഴാണ് ചോറില് പുഴു വേണ്ടത്? അത് മിഞ്ഞാന്ന് എപ്പോഴാ ഒരു കുട്ടിന്റെ ആണോ? ഉണ്ടായിട്ടുണ്ടോ? ചോറാണ് ഇവിടെ തരുന്നത്? ഒരു കഞ്ഞിയോ എന്താണ്? ചോറ് തന്നെയാ? കറികളോ? സാമ്പാറും പയറും ഉപ്പേരി എല്ലാം ഉണ്ടാവും അല്ലേ? ഈ ബിൽഡിങ്ങിന്റെ ബാക്കിൽ പോയി നോക്കിയാലേ കുറെ കാടും പുല്ലൊക്കെ ആണോ?
നിങ്ങളപ്പ ഇതെല്ലാരും കൂടെ പിള്ളേരെല്ലാം കൂടെ കൂടി ഇവരോട് കംപ്ലൈന്റ് ഒന്നും ചെയ്തില്ലായിരുന്നു? കംപ്ലൈന്റ് ചോദിച്ചാ എച്ചമ്മ രണ്ടടി തന്നിട്ട് എല്ലാം കാര്യം. കംപ്ലൈന്റ് പറയുമ്പോ നിങ്ങള് വന്നിട്ട് രണ്ടടി തന്നിട്ട് ആണോ വെറുതെ അടിക്കും? അങ്ങോട്ട് വന്നെന്ന് വെച്ചിട്ട് രണ്ടടി തന്നിട്ട്. പ്രിൻസിപ്പാളിന്റെ പേര് പറയും. മോഹനൻ. മോഹൻ മോഹൻ കെ കെ. അതാണ് ഇവിടുത്തെ ഹെഡ് മാഷ്. അല്ലേ, പുള്ളിയാണ് ഈ ഈ പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. അല്ലേ, ഓക്കെ. അപ്പോ നിങ്ങള് നിങ്ങള് കംപ്ലൈന്റ് ചെയ്തിട്ട് ഇതുവരെ അവര് ഈ പോലീസുകാർ കുറച്ചു മുന്നേ വന്നപ്പോ എന്തിനാ എല്ലാരും ഓടി കളഞ്ഞത്? നിങ്ങൾ അടിക്കാൻ വേണ്ടി വന്നാണോ അവര്? എന്തിനാ നിങ്ങൾ അടിക്കാൻ വന്നത്? പാലടിച്ച് നിങ്ങൾ എന്തിനാ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിരുന്നോ? അവിടെ എന്താ അവസ്ഥ? കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നോ? മരിച്ചു? ഇല്ലല്ലോ, വീട്ടിൽ തന്നെ വെച്ചാണ് അല്ലേ? ആ ആ ആ, വീട്ടിൽ തന്നെയാണ് വെച്ചത് അല്ലേ? വളരെ സന്തോഷം കേട്ടോ, നന്ദി. ഞങ്ങള് സി പി ടിയുടെ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് ടീമിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ ഞങ്ങൾ ഇതിനുള്ള കൃത്യമായ നടപടികൾ എടുക്കും കേട്ടോ. ഞങ്ങൾ ഇവിടുത്തെ നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്രശ്നങ്ങളും ഇല്ല. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളാണ് ഞങ്ങൾ കൂടെ ഉണ്ടാവും കേട്ടോ. ഒരു പ്രശ്നങ്ങളും വരില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ ഞങ്ങൾ അതിനുള്ള ഇത് ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ അതായിരിക്കും കേട്ടോ. ഈ ഫ്രണ്ടിലെ കാര്യങ്ങൾ മാത്രം അല്ലേ, വേറെ ഒന്നും അവര് ചെയ്യില്ല. ആണോ, ഈശിട്ട പോകുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. കാമ എടുത്ത് തന്നെ അവിടെ കാട് നല്ല ഹൈറ്റ് പൊന്തി കിടക്കണം. ആണോ, ഇപ്പൊ ആൾക്കാരൊക്കെ വന്നോണ്ടായിരിക്കും തെളിഞ്ഞു കിടന്നത്. യാത്ര വെട്ടിയത് ആണോ? ഇന്ന് രാത്രി വെട്ടി, ഇന്നലെ രാത്രി വെട്ടിയതാ? അത് ഈ കാടായിരുന്നുല്ലേ, ഫുള്ള് കാടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് മാത്രമാണ് അവർ ആ കാട് വെട്ടിയത് അല്ലേ? എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എന്നെ പാമ്പ് ആണല്ലേ. ശരി, നിങ്ങളുടെ ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ആ ഒരു ഒരു താല്പര്യം പോലും ഇവിടുത്തെ മാഷുമാർക്ക് ഇല്ലെന്നുള്ളതാണ് നമ്മളിപ്പോ ഇവിടെ നിന്ന് കാണുന്നത് അല്ലേ. സുരേന്ദ്ര സാർ ഉണ്ടോ? സുരേന്ദ്ര സാറിന്റെ മോള് മരിച്ചത്. സുരേന്ദ്ര സാറ് സാറ് ഒരു ഏതൊരു മീറ്റിംഗിലായിരുന്നു. കൊണ്ടുപോയി സുരേന്ദ്ര സാറ്. നല്ല സാറാണോ? നല്ലോണം പഠിക്കും. സുരേന്ദ്രൻ സാറും ആണോ അല്ലേ? സുബ്രഹ്മണ്യൻ സാറും ഉണ്ടല്ലേ. രാജ ടീച്ചറും. രാജ ടീച്ചറും. ബാക്കിയുള്ള ആണല്ലേ. ഓക്കെ, എച്ചമ്മാണ് അല്ലേ അതിന്റെ ഇതിന്റെ മെയിൻ ടീം. എച്ചമ്മാണ് അല്ലേ. എച്ചമ്മ നിങ്ങളെ അടിക്കി എന്തെങ്കിലും പരാതി വിട്ടു വന്നു കഴിഞ്ഞാൽ എച്ചമ്മ നിങ്ങളെ തല്ലും ചെയ്യും. ആണോ, ഇവിടെ അപ്പൊ ക്രൂരകൃത്യങ്ങളാണ് നടക്കണേ അല്ലേ മൊത്തത്തില്. ശരി ശരി, ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ, സുഹൃത്തുക്കളെ, നമ്മളിവിടെ നമ്മുടെ കുട്ടികൾ ഇവരുടെ കുട്ടികളാണ്, ഇവരുടെ ഇവിടുത്തെ ഈ ആ കുട്ടി മരിച്ച കുട്ടിയുടെ സഹപാഠികളാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ വളരെ വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അവർ ഓൾറെഡി പറയുന്നത് നിങ്ങൾ കേട്ടതാണ്. ഇവിടെ ഒരു വൃത്തിഹീനമായ രീതിയിലുള്ള ഒരു സ്കൂള്, പുറംമൂടി മാത്രം വെച്ച് വലിയൊരു ഗേറ്റും വെച്ച് വളരെ ഭംഗിയോടുകൂടി പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ സർവജന ഹൈസ്കൂൾ ഉള്ളത്. കാരണം ഇവിടെ ഇപ്പോൾ വന്ന് ഇപ്പോൾ ഉള്ള ജനങ്ങളിൽ മിക്ക ജനങ്ങളും മിക്ക ആളുകളും ഇവിടെ പഠിച്ചു വളർന്ന ആളുകളാണ്. ഏകദേശം 92 പഠിച്ച ആളുകളെ പോലും ഞങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടും. ആ ബിൽഡിങ്ങിലാണ് ഇന്ന് 5-ാം ക്ലാസ്സും 6-ാം ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. ഈ കുട്ടികളുടെ സങ്കടം, ഈ കുട്ടികൾ പറയുന്ന അവരുടെ മനസ്സ് പോലും നമ്മുടെ ഇവിടുത്തെ മാഷുമാർക്ക് ഇല്ലെന്നുള്ള ഒരു 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 എന്താണ് പറയുക, നമുക്ക് പറയാൻ വാക്കുകളില്ല. അത്രേ പോലും ഒരു കെയറിങ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കാണുന്ന നമ്മുടെ ഭാരവാഹികൾ, മുനിസിപ്പാലിറ്റി അധികൃതർ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാരവാഹികൾ കൃത്യമായിട്ടുള്ള ഒരു ഒരു നടപടിയിലേക്ക് ഇത് പോകണമെന്നാണ് സി പി ടിയുടെ ഭാഗത്തു നിന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് ഞങ്ങളിത് നടക്കുന്നത് വരെ ഞങ്ങൾ ഈ കുട്ടികളോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുള്ള ഉറച്ച ഒരു ബോധ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ ലൈവ് ഇടുന്നത്. എല്ലാവർക്കും നന്ദി.